ഇനു അതിനെ സംബന്ധിച്ചുള്ള ആശങ്ക ഏറ്റവും ആദ്യം പങ്കുവച്ച ഒരാളാണ് ഞാൻ. വിനുവിന് ഓർമ്മയുണ്ടാകും, ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് ഉൾപ്പെടെ നമ്മൾ പങ്കെടുത്ത ഒരു ചർച്ചയിൽ ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് പറഞ്ഞ ഒരു അന്തർധാരയുണ്ട്, രാഷ്ട്രീയ അന്തർധാര. അദ്ദേഹം വളരെ നേരത്തെ തന്നെ തൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞു, ഈ കേസിൽ അവസാനം ഒന്നും നടക്കാൻ പോകുന്നില്ല, എസ് എൻ സി ലാവ്ലിൻ കേസിൻ്റെ സ്ഥിതി തന്നെ വരും. കാരണം ഒരു രാഷ്ട്രീയ അന്തർധാര ഇതിൻ്റെ പിന്നിലുണ്ട് എന്നും അദ്ദേഹത്തെ അത് വരുമ്പോൾ ചർച്ചയ്ക്ക് വിളിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഞാനും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം പൂർണ്ണമായും തൃപ്തികരമാണ് എന്നൊരു വാദമുഖം ഞങ്ങളാരും എങ്ങും ഉന്നയിച്ചിട്ടില്ല. ഇവിടെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, കഴിഞ്ഞ ദിവസം എം ശിവശങ്കറിനുണ്ടായിട്ടുള്ള അസുഖത്തെ സംബന്ധിച്ചും, ആ അസുഖം ശരിയായ രൂപത്തിലുള്ളതായിരുന്നോ അതോ അറസ്റ്റിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നോ എന്നാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നത്തിനാണ് ഞാൻ കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി മറുപടി പറഞ്ഞത്. പിന്നെ രാഷ്ട്രീയ അന്തർധാരയെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ കാണുന്നുണ്ട്, ഒരുപാട് സംഭവവികാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നുമുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ശ്രീ എം ശിവശങ്കറിനെതിരായി തെളിവുകളുടെ ഒരു ഭണ്ഡാരം അന്വേഷണ ഏജൻസികളുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ട് ശ്രീ എം ശിവശങ്കർ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള വസ്തുത വളരെ നേരത്തെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഞങ്ങൾ ഉന്നയിച്ചതാണ് ആ പ്രശ്നം. 10 പേർ NIA കോടതിയിൽ നിന്ന് 10 പേർക്ക് ജാമ്യം കിട്ടി പുറത്തു പോയി എന്നുണ്ടെങ്കിൽ അന്വേഷണം ഫലപ്രദമല്ല എന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ സമ്മതിക്കുമ്പോഴും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു, അന്വേഷണം സുതാര്യമായി ഫലപ്രദമായി സത്യസന്ധമായി നടക്കുന്നുവെന്ന്. ഞാനല്ല പറയുന്നത്, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ആ കാര്യം പറയുന്നത്. പക്ഷേ അന്വേഷണം ശിവശങ്കറിലേക്ക് നീളുമ്പോൾ, അന്വേഷണം പ്രധാനപ്പെട്ട ചില VIPകളിലേക്ക് നീളുമ്പോൾ പലപ്പോഴും പാർട്ടിയുടെ നയവും പാർട്ടിയുടെ നിലപാടും മാറുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവിടെ എന്താണ് പ്രധാനപ്പെട്ട പ്രശ്നം? അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ട് സെക്രട്ടേറിയറ്റ് ചുറ്റും പടുന്നു. ഇവിടെ ദ കിങ് പിൻ ഓഫ് കറപ്ഷൻ എന്ന് പറയുന്നത് ഈ കേസിലെ പ്രധാനപ്പെട്ട കിങ് പിൻ ഈ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലേ? ആ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി നിയമിച്ചയാളല്ലേ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്വപ്ന ഈ സ്പേസ് പാർക്കിലെ പ്രോജക്ട് ഓഫീസർ? അരുൺ ബാലചന്ദ്രനെ ആരാ നിയമിച്ചത്? ഗൂഢാലോചനയ്ക്കുള്ള സ്ഥലമെടുത്തു കൊടുത്തതാരാ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിഹിതമായി സമ്പാദിച്ച പണം സേഫ് ഡിപ്പോസിറ്റ് ലോക്കറിൽ സൂക്ഷിക്കാനുള്ള സംയുക്ത അക്കൗണ്ട് എടുത്തു കൊടുത്തതാരാ? ഇതെല്ലാം അതുപോലെ നിങ്ങളുടെ തന്നെ IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള UV ജോസ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ലൈഫ് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അദ്ദേഹം കൊടുത്ത മൊഴി എന്താണ്? അനുപമ IAS കൊടുത്ത മൊഴി എന്താണ്? എല്ലാം കേന്ദ്രീകരിച്ചു നിൽക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയിൽ കേന്ദ്രീകരിച്ചു നിൽക്കുന്നു. അപ്പോൾ ഇടിമിന്നലിൽ സെക്രട്ടേറിയറ്റിലെ CCTV ദൃശ്യങ്ങൾ നഷ്ടപ്പെടുന്നു, ക്ലിഫ് ഹൗസിലെ CCTV ദൃശ്യങ്ങൾ നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഈ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെയും VIPകളുടെയും വിദേശയാത്രകളുമായി ബന്ധപ്പെട്ട ഫയലുകൾ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിനകത്ത് കത്തിനശിക്കുന്നു. കത്തിനശിച്ചതിന് ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് വിഭാഗവും പറയുന്നു ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറയുന്നു. അതിനുശേഷം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിൽ കൃത്യമായി വ്യക്തമായിട്ട് അവർ പറയുന്നു ഇത് അങ്ങനെ ഉണ്ടായതായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, കാരണം അവിടെ ഉണ്ടായിരുന്ന സാനിറ്റൈസർ പോലും കത്തിയില്ല, ഫയലുകൾ മാത്രം കത്തിയതാണ് എന്നുകൊണ്ട് മുഖവിലക്കെടുക്കാൻ കഴിയില്ല തുടങ്ങി നിരവധി അനുഭവങ്ങൾ. നേരത്തെ വിനു സൂചിപ്പിച്ചതുപോലെ സ്വപ്ന സുരേഷിനെയും സരിത്തിനെയും ഒരുമിച്ച് തൃശൂർ ആശുപത്രിയിൽ കൊണ്ടുപോയി, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കുമ്പോൾ നഴ്സുമാരുടെ ഫോൺ മുഖാന്തരം പലരുമായി ബന്ധപ്പെടുന്നത് ഉൾപ്പെടെ അട്ടിമറിയുടെ കഥകൾ എത്രയാണ് ഈ കേസിൻ്റെ തുടക്കം മുതൽ. ആ അട്ടിമറികൾ മുഴുവൻ കാണുന്നുണ്ട്, കോടതിയിൽ നടക്കുന്ന നടപടികളും ഞങ്ങൾ കാണുന്നുണ്ട്. ആ നടപടികളെ വിമർശിക്കുമ്പോൾ ഇതിനെല്ലാം BJP വിധേയപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റിനെതിരായി പറഞ്ഞു കഴിഞ്ഞാൽ ദേശദ്രോഹി, കേരളത്തിലെ ഗവൺമെന്റിനെതിരായി പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയവാദി. ഇങ്ങനെ മുദ്ര കുത്തുന്ന CPMന്റെ നയമുണ്ടല്ലോ, ആ നയം ഇനി അധിക കാലം വിലപ്പോകാൻ പോകുന്നില്ല. സത്യം വിളിച്ചു പറയും, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട.